ജീവിതനാളിലൻ ചെയ്തികൾ വല്ലതും വേദന നിങ്ങളിൽ ഏകിയെങ്കിൽ എൻ കുറവുകളൊക്കെയും സദയം ക്ഷമിച്ച് എൻ ആത്മാവീരായി നിങ്ങൾ പ്രാർത്ഥിച്ചിടേണം മണ്ണിൽ നിന്നു യാത്ര പോകുന്നു
Thank you.
പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ പ്രിയപ്പെട്ട സ്നേഹയുടെ വേർപാട് നികത്താനാവാത്ത വലിയൊരു വിടവാണ് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ സ്നേഹയ്ക്ക് 21 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും ചെറുപ്പത്തിൽ ദൈവം സ്നേഹയെ നിത്യസമ്മാനത്തിനായി വിളിച്ചു. സ്നേഹയുടെ വേർപാട് നമുക്കെല്ലാവർക്കും വേദന നിറഞ്ഞ അനുഭവമാണ്. സ്നേഹയുടെ വേർപാടിൽ ഏറ്റവും അധികം ദുഃഖിക്കുന്നത് സ്നേഹയുടെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും ആണ്. നമുക്കറിയാം ഈ അവസരത്തിൽ സ്നേഹയുടെ മാതാപിതാക്കൾക്ക് പ്രത്യേകമായിട്ടും ദൈവത്തിൻ്റെ ആശ്വാസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഈ നഷ്ടത്തിൽ, അവരുടെ പ്രിയപ്പെട്ട മകളുടെ വേർപാടിൽ അവർക്കുണ്ടായിരിക്കുന്ന വേദന ശമിപ്പിക്കുവാനായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവർക്കും സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. നമ്മളെ എപ്പോഴും സ്നേഹിക്കുന്ന ദൈവത്തിന് മാത്രമേ അവരുടെ വേദനയിൽ ആശ്വാസം പകരുവാനായിട്ട് അവർ സാധിക്കുകയുള്ളൂ. ഈ അവസരത്തിൽ കാരുണ്യവാനായ ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാനിവിടെ കനകപ്പള്ളി ആശ്രമത്തിൽ നിന്ന് വരുന്ന അച്ഛനാണ് ഫാദർ ഫ്രാൻസിസ് അടപ്പൂർ. ഒക്കാം സഭയിൽപ്പെട്ട അച്ഛനാണ്. ഒക്കാം സഭയുടെ അനുശോചനം അറിയിക്കുകയാണ്. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് സ്നേഹയുടെ നിധിശാന്തിക്കായി പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് നിത്യസൗഭാഗ്യത്തിലേക്ക് സ്നേഹയെ ദൈവം നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, കര എന്ന് പറഞ്ഞതിനെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം, എൻ്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവിനെ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരത്ത് വലം ഭാഗേ, ആകാശവും ഈ നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായേസും. അവൻ്റെ സന്തോഷത്തിൽ അവനാനന്ദിക്കും. കർത്താവേ നിൻ സോണിതവും ദൈവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ആരും ശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ ദുഃഖായേ മൃതനാമെന്നിൽ ഖനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ആധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തിരുത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസർ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. ശേർദൻ പരിപാവനമാലികൾ പോലെ സന്നിധിയിൽ ചെയ്തൊരു നവമാലിപോൾനാഥ അഗാധത്തിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപബോധനം നിന്റെ വക്കൻ ആകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെ മന്നത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച മണ്ണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ, ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം. കാരുണ്യവാനും മനുഷ്യവശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിരകൽപ്പനെ അനുസരിച്ച് മരണം വഴി ലോകത്തു നിന്ന് വേർപിരിഞ്ഞു പോയ ഒരു ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയമണവരിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങൾ നീ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ, കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരുടെ കൂടെ സന്തോഷവും നിന്നെ പാടിപ്പുകൊടുത്തുവാൻ വേണ്ടി നിന്നെ അനുഗ്രഹത്തിന് ചെലുത്താൽ ഈ ആത്മാവിൻ്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നാഥ നിൻ കൃപയാലേ ഞാൻ
സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുമതുള്ളൂ സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുമതുള്ളൂ ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹം രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹം രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ സമ്പാദ്യമോഹത്തിൽ വീഴരുതേ ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ
വിടർന്നാൽ കൊഴിയാത്ത പൂക്കളുണ്ടോ, ജനിച്ചാൽ മരിക്കാത്ത മനുഷ്യരുണ്ടോ, മരണം വെറുമൊരു യാത്രയല്ലേ, ദൈവഭവനത്തിലേക്കൊരു തീർത്ഥയാത്ര. വിടർന്നാൽ കൊഴിയാത്ത പൂക്കളുണ്ടോ, ജനിച്ചാൽ മരിക്കാത്ത മനുഷ്യരുണ്ടോ, മരണം വെറുമൊരു യാത്രയല്ലേ, ദൈവഭവനത്തിലേക്കൊരു തീർത്ഥയാത്ര. Thank you.
കണ്ണുനീരിൽ കാണും
സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലി കരയല്ലി പോകുന്നു ഞാൻ. ചുമുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചുമുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും, യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലി കരയല്ലി പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണും സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണും സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാർ പേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്ന കൂടാർ പേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ, യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലി കരയല്ലി പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലി കരയല്ലി പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ.
യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലി കരയല്ലി പോകുന്നു ഞാൻ. ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാണ് എന്നെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാവനും പിതാമത്തിനും വിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. എന്റെ കർത്താവിന് ഞാൻ പ്രവർത്തിക്കും. മഹിമേടന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല വരത്ത് വലം ഭാഗിയേ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുമേലും നൽകുന്നു. ആകാശവും ഭൂമി നിഴലാകുന്നു. ആകാശവുമി ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മുതലായ സുഹൃത്തുക്കളുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാ. അവന്റെ സന്തോഷമുള്ളവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിരവും ദൈവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതലേ തിരുമിലിയെല്ലാം കാണും. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി നിവേദിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൃഢത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും നീർപോളകൾ പോലെല്ലാമെല്ലാം. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും നീർപോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല ഇനി വരുകില്ല യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലോ. അസ്ഥിരമല്ലോ
കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം പ്രാർത്ഥനാ ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ മക്കളാകുന്നു. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അഗാധത്തിൽ നാഥനെയാൽ വിളിക്കുന്ന മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രയം ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഭർത്താവേ, മരിച്ചവരെ നീ കരുണാപുരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉദാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമയോടെ ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിലെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീ കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായി നിന്റെ കൽപ്പനയനുസരിച്ച് മരണമൊഴിയിലോകത്ത് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണലിക്കാനേക്കുവാനായി പാരമേയങ്ങൾ നീ മഹത്വത്തോടെ പ്രത്യക്ഷനാകുമ്പോൾ, കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷവും നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ വിശദീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ പോയിടുന്നു എൻ്റെ ദൈവം.
എന്റെ ആയുസ് മുഴുവൻ
എൻ്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ, ഒന്നും ചെയ്തില്ല ഞാൻ ഈ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ, ഒന്നും ചെയ്തില്ല ഞാൻ ഈ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. ഭാഗ്യവാന്മാരവർ നിശ്ചയം, കർത്താവിൽ മരിക്കുന്ന മർത്യ ഭാഗ്യവാന്മാരവർ നിശ്ചയം, ചെന്നു ചേരും വേഗമവർ സ്വർഗസീയോ പുരിയിൽ, ചെന്നു ചേരും വേഗമവ സ്വർഗസീയോ പുരിയിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. ദേശം സന്തോഷ ദേശം, ദുഃഖം വേണ്ട പ്രിയ ജനമേ, വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസി ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര,
എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിറുത്തണമേ നല്ലവരൊത്തു വലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു ആകാശഭൂമിയും ഭൂതലവും താപകമല്ലോ കർത്താവേ ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശൂന്യതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ബാബാ പുത്രൻ റൂഹായി മൃതനാമിന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായി നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ ഉന്നത നിർഭനാം മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ മൃതരെല്ലാരും അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആകാശത്തിൽ
സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസന ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീമ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ചു മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവരയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ, കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യേശുവയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവെ, ഇന്നലെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ നല്ലവരുത്തുവലം ഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവനെ സന്തോഷത്തിൽ അവൻ ആനന്ദിക്കും കർത്താവേ, നിൻ സൗണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റൂഹായേ മൃതനാമിന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കേണ്ടത് ആദിക്കം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നേതൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു, ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും
മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രം ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദ മഹനീയമാ നീതി വിദുരദിവസത്തിന് ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രദേശിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, അങ്ങയുടെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതനും അകമ്പടിയോടും കൂടെ വാനമേഘനെ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കരുണ നിവർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തെ സജ്ജമാക്കേണ്ട സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യേശുവയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിറുത്തണമേ. നല്ലവരൊത്തു വലമ്പാകെ ഇത്താവേ നിൻ തുളസി നാമം
ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റൂഹായി മൃദുരാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ അങ്ങയുടെ കരുണഞ്ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അങ്ങയുടെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഉന്നത നൃപനാം മിസിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവരയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളേണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു.
ഉപദേശിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ചെയ്യട്ടെ പാപങ്ങൾ പുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം മരിച്ചവരെ അങ്ങ് കരുണാപൂർവം ജീവിപ്പിക്കണമേൻ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേൻ ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെയും മഹിമയോടെ ഉയർപ്പിക്കണമേൻ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം സകലത്തിന്റെയും നാഥനും ദൈവമായും മിശിഹായി നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരായി കബരിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഓർത്തെന്നും
ഞങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ അനുദവിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദ്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും, അങ്ങയുടെ നാമം പുണ്യതമാകണമേം, അങ്ങയുടെ രാജ്യം വരണമേം, അങ്ങയുടെ സ്ഥിരത്തിലെ പോലെ ഭൂമിയിലും ആകണമേം. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേം. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേം, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. ആമേൻ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവരെ നിരന്തര നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേം, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദ്യം മുതൽ എന്നേക്കുവാമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സന്തോഷിപ്പിക്കണമേ. അഴലും മരണവുമില്ലാതെ ജീവൻ തിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. ശരണം നീയല്ലോ ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുണുക നവജീവൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപനാമി സിഹാ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിൻ്റെ പിതാവേ നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശം. എന്റെ സഹോദരനെ മനുഷ്യരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ കുമാരന്റെ ശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു.
അങ്ങനെ തന്നെ ദൈവം ഈശോയും മരിച്ചവരെയും അവനോടുകൂടെ ഏൽപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ ദൈവത്തിനായി അവരോടുകൂടെ മേഘങ്ങളിൽ അധികപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും കർത്താവേ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടേ എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിൽ ഉള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. സ്നേഹം നിറഞ്ഞ വൈദികരെ സ്നേഹ ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുകയാണ്. മൂന്ന് ദിവസമായി രൂപപ്പെട്ട ഈ മക്കളുടെ ധാരണമായ വേർപാടും ഒത്തിരി ദുഃഖിതരാണ്. മാവിക്കടവിലും പാലത്തും കടവിലും രൂപപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇന്നലെ അന്തിമയാത്ര പറഞ്ഞു. ഇന്ന് അവസാനമായി ഈ മകളെയും കൂടി യാത്രയാക്കുവാൻ നമ്മളോട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകുന്ന ഒരവസരത്തിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. പഠിച്ചിരുന്ന കാലത്തെല്ലാം ഇവർ എവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു. വീട്ടിലായവർക്കെല്ലാം വളരെ നല്ല സുഹൃത്തും വളരെ സ്നേഹം നിറഞ്ഞ വ്യക്തിത്വങ്ങളുമായിരുന്നു. ദൈവം വളരെ നേരത്തെ തൻ്റെ മക്കളേക്ക് ഇവരെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ദൈവം എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ വിളിച്ചത് എന്നതിനോ എന്തിനാണ് ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചതെന്നോ നമുക്ക് ഉത്തരമില്ല. എന്നിരുന്നാലും ദൈവം സ്നേഹയിലൂടെ നമ്മളെ അനുഗ്രഹിച്ചു എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. കർത്താവ് ഈ സ്നേഹപുഷ്പത്തെ വളരെ ചുരുങ്ങിയ കാലത്തേക്ക് നമ്മുടെ അടുത്തേക്ക് അയക്കുകയും തൻ്റെ സ്നേഹവും സൗഹൃദവും സന്തോഷവും നൽകി ഈ ചുരുങ്ങിയ കാലഘട്ടം ഇവിടെ അയക്കുവാൻ തീരുമാനിച്ചാവുകയും സമയം പൂർത്തിയായപ്പോൾ തൻ്റെ മക്കളേക്ക് മാളെ കൊണ്ടുപോവുകയും ചെയ്തു. താഴ്ത്തിനോടെ നമുക്ക് മാളെ യാത്രയാക്കാം. സ്നേഹയുടെ നഷ്ടമുണ്ടാകുന്നത് ഒരു നഷ്ടമല്ല, അത് സ്വർഗത്തിൽ ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് വേണ്ടി ഈശോയുടെ മക്കളാണ് ഈ മാളുള്ളത് എന്ന് കുറച്ച് നമുക്ക് വിശ്വസിക്കാം. വിശ്വാസത്തിന്റെ കണ്ണുകളോട് നോക്കുമ്പോഴാണ് സ്നേഹയുടെ വേർപാട് നമുക്ക് അനുഗ്രഹമായി മാറുന്നത്. പണ്ടത്തെ അവസരത്തിൽ നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്, പോകുന്നേ ഞാനും അനുഗ്രഹം തേടി ദൈവത്തോട് തുറന്നിടാൻ, എത്തുന്നേ ഞാനും നാടിന്റെ ചാരി തിട്ടി നൊപ്പം ഉണർന്നിടാൻ, കരയുന്നു നിങ്ങൾ എന്തിനായി ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ. യഥാർത്ഥത്തിൽ സ്വന്തം വീട്ടിലേക്കുള്ള യാത്ര തന്നെയാണ് ഓരോ സംസ്കാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട മകളെ, കർത്താവ് അനുവദിച്ചു കാലം പൂർത്തിയാക്കി
സ്നേഹയാത്രയാകുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെയും മകളെ യാത്രയാക്കാം. സ്വർഗത്തിൽ ഇരുന്ന് നമുക്ക് വേണ്ടി ഇനി ധാരാളം അനുഗ്രഹവും സ്നേഹവും സ്നേഹപ്രദാനം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ മാതാപിതാക്കളെ നിങ്ങളുടെ മകളെ അവർക്ക് അഭിമാനിക്കുക. അത്ര നല്ല വ്യക്തിത്വവും ജീവിതവുമായിരുന്നു സ്നേഹയുടേത്. എ സി വൈകളുടെ നസ്രാണി മങ്ക എന്നൊരു പ്രോഗ്രാം ആലപ്പുഴ വെച്ച് നടന്ന അവസരത്തിൽ സ്വയം പരിചയപ്പെടുന്ന അവസരത്തിൽ സ്നേഹ പറഞ്ഞ വാക്കുകൾ ഞാനിപ്പോഴും ഓർക്കുകയാണ്. സ്നേഹ പറഞ്ഞു, ദൈവം എനിക്ക് ഒത്തിരിയേറെ കഴിവ് തന്നു. ഈ കഴിവുകളെല്ലാം തന്നത് ദൈവമാണെന്ന് എനിക്ക് കുറച്ച് ബോധ്യമുണ്ട്. എൻ്റെ വിശ്വാസ ജീവിതവും ഈശോയുടെ ജീവിതവും ഒക്കെ ഒരു അനുഗ്രഹമായി കാണുന്ന ഒരു മകളായിരുന്നു സ്നേഹ എന്ന് നമുക്കറിയാം. പേരുമകളെ എല്ലാവരെയും സ്നേഹിച്ചു. മാനവിക തുല്യം വിശദീകരണ സൗന്ദര്യം നിറഞ്ഞ തൻ്റെ ജീവിതത്തിലൂടെ എല്ലാവർക്കും ഒത്തിരിയേറെ ആനന്ദം പ്രദാനം ചെയ്യുവാൻ ചുരുങ്ങിയ കാലത്ത് സ്നേഹിക്കഴിഞ്ഞു. പേരുടെ ജസ്റ്റിൻ സോന, നിങ്ങൾ ആവരപ്പെടണം. ഇത്ര വിശദീകരണ നന്മയുള്ള ജീവിതത്തെ ഒരു സഹോദരിയായി ലഭിച്ചു എന്നുള്ളതിൽ എഴുതി നമുക്ക് നന്ദി പറയാം. മാതാപിതാക്കളെ, നിങ്ങളും ദുഃഖിക്കണ്ട. ഈ മകളുടെ സ്വഭാവത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്റെ ഉത്തരാദികളും സുഹൃത്തുക്കളുമായ നമ്മൾ നമ്മളപ്പെടേണ്ട കർത്താവിന്റെ മക്കൾ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ സോനയുടെ നല്ല ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥനകൾ തുടരാം. എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം അറിയുകയാണ്. തലശ്ശേരി അതിരൂപതയിലെ കെ സി ഒയും യുവജന പ്രവർത്തകരെ എല്ലാം ഓർക്കുകയാണ്. എല്ലാ യുവജനങ്ങളും നന്ദി അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം അറിയുകയാണ്. വെള്ളരിക്കുണ്ടും ഫ്രോനിയിലെയും വെള്ളരിക്കുണ്ടി ഒഴുത്തിലുള്ള എല്ലാ ഫ്രോന യുവജന നേതാക്കന്മാരെയും എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം അറിയിക്കുകയാണ്. ഇവിടെ ഞാൻ മാടിക്കടവ് ഡോൺവേഴ്സ് കോളേജിൽ ഏറ്റവും മിടുക്കിയായി പഠിച്ച സ്നേഹ അവർക്ക് എല്ലാവരും ഫേവറേറ്റവളായിരുന്നു എന്ന് ഈ ദിവസങ്ങളെല്ലാം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചതാണ്. എല്ലാവരുടെയും പേരുള്ള അനുശോചനങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. സ്നേഹയോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലിരുന്ന് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായ വർഷങ്ങൾ തൂകാൻ സ്നേഹിക്ക് സാധിക്കുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥന തുടരാം. ഈശ്വരൻ പിടിക്കും. സുരക്ഷിതമായി എത്തിക്കുവാൻ അവരുടെ പരിശുദ്ധാത്മ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമൂല്യമായ രക്തം ചിന്തിച്ച ഈ സഹോദര ആത്മാവിന്റെ അപരാധങ്ങളും പടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്തിന്റെ പ്രവയാൽ ഈ സഹോദര ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സമരാജ അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപങ്ങൾ സഹോദരിയുടെ പാപങ്ങൾ തുറക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും സാക്ഷ്യക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു ഈ പത്രത്തിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് തറക്കപ്പെട്ട് ഇറങ്ങി ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തൊലിക്ക് അസഭയിലും നാടൈക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും
Oh.
ഉണരട്ടെ പ്രാപ്തി ഭവന
ഓർമ്മയിൽ ഞാൻ ചെന്നിതാ പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേന്നു പമുണർന്നിടാ ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ
പരിമിതമാമി ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ പരമപിതാവിൻ ചാരത്തിൽ പുതിയൊരിടം ഞാൻ തേടുന്നേ ിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ ഒടുവിൽ യാത്രയ്ക്കായി ജനമേ ഞാൻ പോകുന്നു മെഴുതിരേന്തും മാനാക മരണരഥത്തിൽ വന്നെത്തി ചെയ്യുന്നു എൻ സ്വദേശം
കാൺമതിന്നായി ബദ്ധപ്പെട്ടോടിടുന്നു എൻ സ്വദേശം കാൺമതിന്നായി ബദ്ധപ്പെട്ടോടിടുന്നു കാൺമതിന്നായി ബദ്ധപ്പെട്ടോടിടുന്നു
അൽപനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം ദൈവപാരുദീസായി
ജീവവൃക്ഷത്തിൻ്റെ ഫലം ജീവപാരൂപി സായി എൻ ഗീതം എന്നോ
Thank you.
സ്നേഹയുടെ ദൈവമുള്ള മാതാപിതാക്കൾ ജോസ് സാലി സഹോദരങ്ങൾ ജസ്റ്റിൻ സ്നേഹ സോന ദൈവമുള്ള കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ നാടിനെ മുഴുവൻ അടുക്കിയ ഒരു സംഭവമാണ് നടന്നത്. അതിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹയും ഉണ്ടായിരുന്നു. നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ദുഃഖം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് സ്നേഹയെപ്പറ്റി അറിവില്ല. ഈ വാർത്തയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ചോദിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. സ്നേഹ നമ്മളെല്ലാവരും വിട്ട് പെട്ടെന്ന് പോവുകയാണ്. അത് ആകസ്മികമായ നമ്മളെല്ലാവരും വേദനിപ്പിക്കുന്ന ഒരു അന്ത്യമായിരുന്നു. സ്നേഹയെ ഈ അടുത്ത വർഷങ്ങളിലോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചിരുന്ന ഫ്രാൻസിസ്റ്റിനും കൂട്ടുകാരൊക്കെ കൂടി ഉണ്ട്. അങ്ങാടി കടലോട് സ്കൂൾ കോളേജിലെ അവർക്കാണ് സ്നേഹിപ്പിച്ച് കൂടുതൽ അറിയാവുന്നത്. അവർ പറഞ്ഞാണ് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മുടെ സന്തോഷം കൊണ്ട് നമ്മുടെ ഹൃദയം എന്നറിയുമ്പോഴും അതുപോലെ തന്നെ ദുഃഖം എന്നറിയുമ്പോഴും നമുക്ക് വാക്കുകയില്ല. സത്യം പറയുകയാണ്, എനിക്ക് ഈ സ്നേഹത്തെ പറയാനോ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനോ വാക്കുകളില്ല എന്നുള്ളതാണ് സത്യം. വാക്കുകളില്ലാത്തപ്പോൾ നമ്മുടെ സാമീപ്യമാണ് പ്രധാനപ്പെട്ടത്. നമ്മളവിടെ അടുത്ത് നിൽക്കുന്നു, നമ്മളെ അവരുടെ കൂടി ചേർന്ന് നിൽക്കുന്നു. ആ ഒരു വികാരത്തിനാണ് ഞാനും ഉള്ളത്. ജോസിനോടും സാലിയോടും മക്കളോടൊക്കെ കൂടി ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ മനസ്സിൻ്റെ ദുഃഖവും വേദനകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം സ്നേഹ മോളെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. സ്നേഹ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇടവേയുടെ പ്രവർത്തനം മാത്രമല്ല, കോളേജിലായിരുന്നപ്പോൾ എവിടെയായിരുന്നാലും അതിലെല്ലാം വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. ഭാഷ പറയുണ്ടായി എൻ എസ് ആയാലും ജി സി ആയാലും കോളേജിൻ്റെ മാക്സിം ബോർഡിലായാലും എല്ലായിടത്തും, അതുപോലെ തന്നെ വളർത്തൽ ചെയ്ത് പ്രവർത്തിക്കേണ്ടവർ രംഗങ്ങളൊക്കെ വരുമ്പോഴെല്ലാം സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അത് തികഞ്ഞ ഒരു ക്രിസ്തീയ ചൈതന്യത്തോടുകൂടി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിട്ടാണ് അറിയുന്നത്. അപ്പോൾ ഇവരെല്ലാം നോക്കുമ്പോൾ സ്നേഹയുടെ ഈ വേർപാട് നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് കുടുംബത്തിനും എല്ലാം വലിയ നഷ്ടമാണ്. ഞാൻ ഈ അവസരത്തിൽ ജോസിനെയും ശാലിയെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവരെ ആശ്വസിപ്പിക്കാനും ബലപ്പെടുത്താനും നമ്മുടെ വാക്കുകൾ പോലെ അത് ചെയ്യേണ്ടത് കർത്താവായ ഈശോ തന്നെയാണ്. ഞാനതുകൊണ്ട് സാലിയെയും ജോസിനെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പീഡനങ്ങളിലൂടെ കടന്നുപോയി മരിച്ച അവസാനം ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ ബലപ്പെടുത്തണം. അതാണ് നമുക്കൊരു ആശ്വാസം. യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ 14 അധ്യായത്തിലെ തിരുവചനം നമുക്ക് എല്ലാവർക്കും സുവിദിതമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ പിതാവിൽ വിശ്വസിക്കുകയും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുക, ഞാൻ പോവുകയാണെന്ന് പറയാൻ. ഈശോ പോയി നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കി വന്ന് ഓരോരുത്തരെയും ഈശോ കൂട്ടിക്കൊണ്ട് പോകും. അത് ഏത് വിധത്തിലാണ്, ഏത് സമയത്താണ് നമുക്ക് ആർക്കും പറഞ്ഞു പോകുക. ഇത് അകത്താവ് വന്ന് ആകസ്മികമായിട്ടാണെങ്കിലും നമ്മളെ എല്ലാവരും ദുഃഖിപ്പിക്കുന്ന വിധത്തിലാണെങ്കിലും സ്നേഹയും കൂട്ടി തൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ജോസിനോടും സാലിയോടും പറയാനുള്ളത് പോലെ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കാം. പുനരുദ്ധാന ജീവനുമായ ഈശോ നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതാണ് പ്രാർത്ഥന. എന്ത് പറയണമെന്ന് ആലോചിച്ച് ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നത് കുരിശിൽ മരിച്ച ഈശോയുടെ മൃതശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്ന ഒരു സ്നേഹരംഗമാണ്. ഇപ്പോൾ സ്നേഹ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ വിചാരിക്കുകയാണ്, സാലിയുടെ മടിയിലേക്ക് സ്നേഹയെ കിടത്തുകയാണെങ്കിൽ സാലിയുടെ മനസ്സിൻ്റെ ചിന്തകളും വിചാരങ്ങളും എന്തായിരിക്കും? ഞാനത് വിശകലനം ചെയ്തില്ല. പക്ഷേ കർത്താവിൻ്റെ ശേദനയേറ്റ ശരീരം തന്നെ മടിയിൽ കിടന്നപ്പോൾ പരിശുദ്ധ അമ്മ അത് മുഴുവൻ ഉൾക്കൊണ്ടു. ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, എന്നാലും ഇവൻ വേർപെട്ടു എന്നായാലും എന്ന് പറഞ്ഞ പോലെ സാലിക്കും മടിയിൽ കിടത്തിക്കൊണ്ട് ഈ മകളുടെ മരണം ഉൾക്കൊള്ളുവാൻ സാധിക്കട്ടെ എന്നാണ് എന്നാണ് പ്രാർത്ഥന. ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ സാലിയെ അതിനായിട്ട് ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് സ്നേഹയ്ക്ക് നല്ല യാത്ര മൊഴി നേരം. ഈ മകൾ മുഖേന കൂടെ പഠിച്ചിരുന്ന അനേകർക്കും പ്രചോദനവും പ്രോത്സാഹനവും ലഭിച്ചിട്ടുണ്ട്. ധാരാളം കർമ്മയ്ക്ക് അവസരമുണ്ടായേക്കാം. അവസരം ലഭിച്ചതെല്ലാം ഓർത്ത് ഈ മകളെ ഓർത്തവരാണ് നന്ദി പറയുക. മാനുഷികമായി ചിന്തിക്കുമ്പോൾ വല്ല കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടായെങ്കിൽ കർത്താവ് നല്ല ക്ഷമിച്ച് നിത്യതയിലേക്ക് സ്വീകരിക്കണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ ഞാൻ ആരംഭിച്ച് പറഞ്ഞ പോലെ സാലിയെയും ജോസിനെയും ജസ്റ്റിനെയും സോനിയെയും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ എല്ലാവരെയും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ വേർപാട് ഉൾക്കൊള്ളുവാനുള്ള ഒരു കൃപ കരുത്ത് ഒരാത്മബലം പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ എന്നാണ് പറയുന്നത്.
നേരത്തെ ചോദിച്ചതുപോലെ പമലാൻ പിതാവിന് വരാൻ അസൗകര്യം നമ്മൾ പ്രദേശത്തേക്ക് മൈനർ ഓർഡേഴ്സ് നിശ്ചയിച്ചിരുന്ന ദിവസമാണ്. അപ്പൊ പിതാവ് എന്നോട് ഇന്നലെ ചോദിച്ചിരുന്നു, പോയി ഈ നദി ഉണ്ടാവും, അങ്ങനെയാണ് ഞാനോട് വന്നത്. അപ്പോ ബന്ധം എടുക്കാൻ പറ്റില്ല, ദൈവത്തിന് നന്ദി പറയുന്നു. ആ പിതാവിന്റെ നാമത്തിൽ കൂടി, ഇരുപത് മുഴുവിന്റെ നാമത്തിൽ കൂടി ഞാൻ ഈ അവസരത്തിൽ കുടുംബത്തിനുമെല്ലാം ആശ്വസിക്കുകയാണ്. ഒപ്പം കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് സ്നേഹ ഡോൺ ബോസ്കോയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഫ്രാൻസ് അച്ഛൻ ഉൾപ്പെടെ അവിടുത്തെ സ്റ്റാഫുകളുണ്ട്, ഇവിടെ നമ്മുടെ വൈദികർ കുറേ പേര് വന്നിട്ടുണ്ട്. ജോൺ ഫ്രാൻസ് അച്ഛനും സമൂഹത്തിലും ഞങ്ങളെ നിങ്ങളോട് കൂടി ചേരുന്നു. നിങ്ങളുടെ ദുഃഖത്തിലും നിങ്ങളുടെ വേദനയിലും ഞങ്ങളും മനസ്സുകൊണ്ട് പങ്കുചേരുകയാണ്. കാരണം എനിക്ക് അന്ന് കോളേജിലേക്ക് നടക്കുന്ന ഒരു ആദ്യ സംഭവമായിട്ടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ എല്ലാം വരച്ചു. സ്നേഹയുടെ കൂട്ടുകാരെ ഇവിടെ വന്നിട്ടുണ്ടാവും. അധ്യാപകർ കൂട്ടുകാരൊക്കെ ആയിട്ട് അയൽവാസികളൊക്കെ എല്ലാവരെയും സ്നേഹത്തോട് നോക്കും. നമുക്ക് സ്നേഹയെ കത്താൻ്റെ കരകളിൽ കൊടുക്കാം. സ്നേഹയുടെ വേർപാട് ഉൾക്കൊള്ളുക, കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം കർത്താവിനോട് പറയും, കർത്താവ് ഈശ്വരയെ ഈ കുടുംബാംഗങ്ങൾ കൂടി ഉണ്ടാകണം, വേദനകൾ ഉൾക്കൊള്ളാനും അത് സ്വീകരിക്കാനും ദൈവ കരിമിന് വരുന്നതായിട്ട് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപ അവർക്ക് കൊടുക്കാനായിട്ട് അവസാനിപ്പിക്കട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനകൾ കൃത്യമായിട്ടുള്ള അനുശോചനങ്ങൾ ചെയ്യുക നമുക്ക് പ്രാർത്ഥിക്കാം. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു, അണയുന്നീശോ ബ്രദരാം അഖിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിടാ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി, മിശിഗാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും ബ്രദരുടെ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും, അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീതിമാന്മാർ കന്ദകാരത്തിൽ പ്രകാശം ഉദിച്ചു, മേഘത്തേരിൽ നാഥൻ എഴുന്നള്ളും ബ്രദരെ വിളിക്കും ജീവൻ അവർക്കേകും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതഖിലേശൻ, പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. ആദ്യം മുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥ,
പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഏതുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. Oh.
വ്യാധി വ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു ബഹുമാനവും സമർപ്പിക്കാം. ആദിമുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ അങ്ങേ പക്കലേക്ക് ഉയരട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അല്ലേ ചെയ്ത സകലത്തിൻ്റെയും നാഥനായ ദൈവം, നിന്നെ ഉയർപ്പിൻ്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തൻ്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിൻ്റെ ന്യായസ്ഥാനങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. സഹോദരങ്ങളെ, അന്ത്യോപചാരമർപ്പിക്കാനുള്ള സമയമാണ്. നമുക്ക് രണ്ടു ലൈനായിട്ട് കടന്നു വന്ന് പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷം തിരികെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബങ്ങൾ ശ്രദ്ധിക്കുന്ന അല്പം സൈഡിൽ മാറുക. അപ്പൊ ഈ സൈഡിൽ കൂടി പോകാനായിട്ട് പ്രത്യേകമായിട്ട് വഴി ക്രമീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിറുത്തണമേ. നല്ലവരൊത്തു അലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശഭൂമി പൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവെ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ആദിമുതലുള്ളവയെല്ലാം തെളിവായ എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമേൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. ആദിമുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ ഞങ്ങളിതാ
നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, ഞങ്ങൾ കേൾക്കണമേ. വിശദീകരിച്ച കർത്താവേ, എന്നെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാനവന്മാരുടെ കൂടെ സ്വർഗത്തിനെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ വിജയിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവരുടെ നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവ്, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥൻ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര ആമേൻ. മിശിഹ കർത്താവിൻ ദാസേ, വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നിർമ്മല ചരിതകളാം സാറായേലീശ്വ, മർത്തയോടും കൂടെ കടശിയിൽ ഉത്ഥാനം, നിതരാം കനിവാർ നരുളട്ടെ കർത്താവകിലേശൻ. പ്രതിയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ, രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താങ്കീതേ. കടൽ വിതേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവിന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മകനെയുമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ജനശ്രദ്ധയ്ക്ക് സ്നേഹയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഔദ്യോഗിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിങ്ങളിൽ വസിക്കുകയും
അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ പൂവിൽ. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ പൂവിൽ. തീരാത്ത സ്വപ്നവും ആശയും ബാക്കിയായി, പരിഭവമെന്നേ യാത്രയായിടുന്നു. തീരാത്ത സ്വപ്നവും ആശയും ബാക്കിയായി, പരിഭവമെന്നേ യാത്രയായിടുന്നു. കർത്താവിൽ വിലയം കൊള്ളുക ആത്മദാഹം, അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ പൂവിൽ. കൈകൂപ്പി കണ്ണടച്ച് മൃതനായി എന്നെ കാണുമ്പോൾ കരയരുതേ, നിങ്ങൾ തളരരുതേ. കൈകൂപ്പി കണ്ണടച്ച് മൃതനായി എന്നെ കാണുമ്പോൾ കരയരുതേ, നിങ്ങൾ തളരരുതേ. യാത്രികരല്ലേ